നമസ്കാരം. ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാടായി ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ആളുകൾ അവർ സാധാരണ പറയുന്നത് ഇവിടെ ഒരു പഴയ കാലമുണ്ടായിരുന്നു, ആ മതസൗഹാർദ്ദത്തിൻ്റെ കാലം, അന്ന് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം അവർ മതത്തിൻ്റെ പേരിലുള്ള അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്നും അവർ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവരുടെ മതം വളർന്നാൽ തങ്ങളുടെ മതം എന്താകും, തങ്ങളുടെ മതം വളർന്നാൽ അവർക്ക് ദോഷമാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതതിൻ്റെ ഒരു വഴിക്ക് നടന്നു വന്നിരുന്നൊരു കാര്യം മാത്രം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരമ്പലത്തിൽ പോകും വല്ലപ്പോഴൊക്കെ. ഇന്നത്തെ പോലെ അമ്പലങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നൊരു ഫാഷൻ പരേഡിൻ്റെ രീതിയായിരുന്നില്ല, അതൊരു തീർത്ഥയാത്ര അല്ലെങ്കിൽ ടൂർ പരിപാടിയൊന്നും ആയിരുന്നില്ല. അത് പള്ളികളിൽ അവർ പോകും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോകും. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. അതിൻ്റെ പേരിൽ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ അവർ ക്രിസ്ത്യാനികളാണ് എന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെ മതത്തിൻ്റെ ത്രെഡ് വലിയ രൂപത്തിൽ അവിടെ മുളച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ സാമൂഹിക ക്രമങ്ങളിൽ മതത്തിൻ്റെ ചില കാര്യങ്ങൾ ഇന്നത്തെ പോലെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ധരിക്കുന്നത് ഇത് മതസ്പർദ്ധയുടെ കാലഘട്ടമാണ്, മതവിദ്വേഷത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. പലരോട് ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ കേരളം ഇങ്ങനെയായി പോയത്. അങ്ങനെ സത്യത്തിൽ ഈ വിചാരം തെറ്റാണ്. ഇന്നും ഇവിടെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം, അപ്പുറത്തെ വീട്ടിലെ മാരിയമ്മയും ഇപ്പുറത്തെ വീട്ടിലെ മൈമുനയും അവർ തമ്മിൽ സംസാരിക്കുന്നത് ആ നാട്ടുകാര്യങ്ങളാണ്, വീട്ടുകാര്യങ്ങളാണ്, ആടിൻ്റെ കാര്യങ്ങളാണ്, മാടിൻ്റെ കാര്യങ്ങളാണ്, ആഹാരത്തിൻ്റെ കാര്യങ്ങളാണ്, കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളാണ്, ചൂടിൻ്റെയും തണുപ്പിൻ്റെയും മഴയുടെയും കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത്. അവർക്ക് അതിൻ്റെ ഒരു വൈരമൊന്നുമില്ല. അതാണ് ഭൂരിഭാഗത്തിൻ്റെയും സ്ഥിതി. പക്ഷേ കാലങ്ങളായിട്ട് ഇവിടെ മതവൈരമുണ്ട്. മതവൈരമല്ല, മതത്തിനകത്ത് വൈരം. അത് ഹിന്ദുമതത്തിനകത്താണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽക്ക് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്, അതിന് മുൻപുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനകത്താണ് എങ്കിൽ പോലും അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ഭരണിക്കകത്താണെങ്കിൽ പോലും അതിനകത്ത് കിടക്കുന്നത് മോരും മുതിരയും പോലെയാണ് കിടക്കുന്നത്. അത് രണ്ടും ഒരിക്കൽ പോലും എത്ര കൽപ്പാന്തകാലത്തോളം ഇട്ട് കുരിക്കിയാലും അതങ്ങനെ തന്നെ കിടക്കുള്ളൂ. അവിടെ തമ്മിൽ വൈരവുമുണ്ട്, ഭയങ്കരമായിട്ടുള്ള വൈരമുണ്ട്. ദൃഷ്ടിയിൽ പെട്ടുകൂടാ, അത്ര വൈരമുണ്ട്. നായ്ക്കൾക്കും പൂച്ചകൾക്കും പ്രശ്നമല്ല, പക്ഷേ ഹിന്ദുമതത്തിനകത്തുള്ള ഒരു കൂട്ടം ആളുകൾ ദൃഷ്ടിയിൽപ്പെട്ടുകൂടാ മറ്റൊരു കൂട്ടം ആളുകളുടെ, അത്ര വലിയ വൈരമാണ്. എന്നിപ്പോൾ മതസ്പർദ്ധ എന്ന് പറയുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അവർക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ ഹിന്ദുമതത്തിനകത്ത് അധസ്ഥിതർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മേൽക്കൃത വലിയ സവർണർ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്, വരേണ്യവർഗം. ഈ വരേണ്യവർഗത്തിൻ്റെ മുൻപിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. ആ കഥകളൊക്കെ നിങ്ങൾ വേണ്ടത്ര കേട്ടിട്ടുള്ളതാണ്. ഈ വൈരം അന്നെന്ന പോലെ പണ്ടെന്ന പോലെ അനാദികാലം മുതൽക്ക് എന്ന് പറയാം അതിവിടെ നിലനിന്ന് വരികയാണ്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, അതിൻ്റെ ഏറ്റവും വലിയ വെർഷനാണ് ലേറ്റസ്റ്റ് വെർഷൻ. അതാണ് ബി ജെ പിയുടെ അധികാരിയായിട്ട് പ്രസിഡൻ്റായപ്പോൾ സുരേന്ദ്രൻ വന്നില്ലേ. സുരേന്ദ്രൻ വന്ന സമയത്ത് കുറേ ആളുകൾ പിന്നെ
ഇതാണ് അവരുടെ അവസ്ഥ. മിണ്ടൂല്ല. പത്രക്കാർ ചോദിച്ചാൽ മുണ്ടൂല്ല, ടി വിക്കാർ ചോദിച്ചാൽ മുണ്ടൂല്ല. ആരാണ് നായമാര്? കൃഷ്ണദാസ് പക്ഷം എന്നൊക്കെയും പറയും. കാരണം എന്താണ്? സുരേന്ദ്രൻ ഈഴവനാണ്, ചോനാണ്, ഈഴവനാണ്. അവന് നായന്മാർക്ക് കണ്ടുവിടാം. ഇവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആർ എസ് എസിനെ വളർത്തിയിരുന്നു വരേണ്യവർഗമായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മിൻസ്, അതുപോലെ തന്നെ നായന്മാരടക്കമുള്ള ആളുകൾ. അവരെപ്പോഴും അസ്മാദിയാണല്ലോ വളർത്തിയിരുന്നത്. ഒരു ഘട്ടം വരുമ്പോഴാണ് ഈഴവന്മാർ ഇവിടെ കയറി വരുന്നത്. ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന പരമേശ്വർജി ആകട്ടെ, ടി വി അനന്തേട്ടനാകട്ടെ, ഭാസ്കർജി ആവട്ടെ, ഭാസ്കർ റാവുജി ആകട്ടെ, സി പി ജനേട്ടനാകട്ടെ, അല്ലെങ്കിൽ പി പി മൂന്നേട്ടനാകട്ടെ, സേതുവേട്ടനാകട്ടെ, ഗോപാലകൃഷ്ണൻ, കുറെ ആൾക്കാരുണ്ട്. ഇവരാരും തന്നെ, ഓ രാജഗോപാൽ പേര് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്, ഇവരാരും അവയ്ക്ക് വരേണ്യവർഗത്തിൽ പെട്ടവരാ. അവസാനം കുമ്മനം രാജശേഖരൻ നായരാണ്, അപ്പോൾ അവർക്ക് വരേണ്യവർഗത്തിൽ പെട്ടവരാണ്. അങ്ങനെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന വാഴ അത് കൊല വെച്ച് അത് പാകമായപ്പോൾ നീ വെട്ടണ്ട എന്നുള്ളതാണ് പ്രശ്നം. ഈഴവൻ വെട്ടണ്ട എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഈഴവ നായർ സ്പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിനോട് ചോദിച്ചു ഒരുപാട് ചോദ്യങ്ങൾ, ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെയും ചോദിച്ചു. സൂര്യൻ ഇല്ലാതായി പോകുന്ന കാലഘട്ടം എന്നാ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞു. നായും ഈഴവനും കൂടിച്ചേരുന്ന കാലഘട്ടം എന്നാ വരും ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞ മറുപടി എന്താ അറിയോ? ആ കാലമാകുമ്പോഴേക്കും ഞാനൊന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ബ്രഹ്മാവിൻ്റെ കാലഘട്ടത്തിലുണ്ടാവാൻ പോകില്ല, ഇനി അടുത്ത ബ്രഹ്മാവ് വരുമ്പോൾ ആലോചിക്കുക എന്നുള്ള അർത്ഥം. ഇവിടെ വലിയൊരു പ്രശ്നം ഈ അവർണ പ്രശ്നം, സവർണ പ്രശ്നം. ഈ അവർണൻ മുസ്ലിമായ പ്രശ്നമല്ല, മനസ്സിലാക്കണം, അതാണ് പ്രശ്നം. അവർണൻ മുസ്ലിമായി അരിയവൻ ക്രിസ്ത്യാനിയായവൻ്റെ പ്രശ്നമല്ല. സവർണൻ്റെ ഉമ്മർത്ത് നിന്നിരിക്കാം, മുമ്പിൽ കസേരിട്ടിരിക്കാം. ആയതുകൊണ്ട് തന്നെ മതത്തിനകത്ത് തന്നെ സമ്മർദ്ദം, ആ സമ്മർദ്ദം പീഡനമായിട്ട് മാറുന്നു. അങ്ങനെ വലിയൊരു വിഭാഗം അവിടെയുണ്ട്. ഇതിനെ കൂട്ടിക്കെട്ടാതെ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ഉണരൽ, ഹിന്ദു ഉണരാൻ പോകുന്നില്ല. കാരണം ശരിക്കും നടുവൊടിഞ്ഞ് കെടുക്കുക, നടുവിൽ ഒടിഞ്ഞു കെടുക്കുകയാണെന്ന് അർത്ഥം. നായർ ഇപ്പുറത്ത്, ഈഴവൻ ആയിട്ട്, പിന്നെ സവർണ അവർണ എന്ന് പറയുന്ന വിഭാഗം അത് ഏകദേശം ഇതിൽ തന്നെ പെടുത്താം. നായർ സവർണനും ഈഴവ അവർണനും നായിരുന്നല്ലോ കണക്ക് കൂട്ടൽ. ഇതിനെ കൂട്ടിക്കെട്ടാതെ ഒരിക്കലും ഒരിക്കലും ഹിന്ദു ഉണരാൻ പോകുന്നില്ല. അത് വീണ് കെടുക്കുക തന്നെ ചെയ്യുള്ളൂ. ഉണരില്ല, നട്ടല്ലേ ഒടിഞ്ഞിട്ടുള്ളത്. ഇവിടെ മുസ്ലിമിനെ കൂട്ടിക്കെട്ടാൻ, മുസ്ലിമിനെ പല വിഭാഗങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. സുന്നി ഷിയ അങ്ങനെയൊക്കെയുണ്ട്, അഹമ്മദിയ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നബിത്തിരുമേനി എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഖുറാൻ എന്ന് പറയുമ്പോൾ അവരെ തള്ളിക്കളയില്ല. ഇവിടെ മതവിഭാഗങ്ങളുണ്ട്, ജാതി വിഭാഗങ്ങളില്ല, പല ഗ്രൂപ്പുകളുണ്ട്. അത് ഇവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളുടെ പേരിലുണ്ടായ ഗ്രൂപ്പുകളാണ് മുസ്ലിങ്ങൾക്കകത്ത് പോലും. പക്ഷെ അവരും ഖുറാനെ വിട്ട് കളിക്കില്ല, ഒരു ക്രിസ്ത്യാനി ബൈബിളിനെ വിട്ട് കളിക്കില്ല. ക്രിസ്ത്യാനി, ഇവിടെ പലതരം ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. സുറിയാനി ക്രിസ്ത്യാനി ഉണ്ട്, സിറോ മലബാർ സിറിയൻ ക്രിസ്ത്യാനി ഉണ്ട്, മറ്റേ എന്തായാലും പറയുക കോട്ടയം സഭയുണ്ട്, കനാനായ ആ സഭയുണ്ട്, മർത്തോമയുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്. ബൈബിളിനെ അവർ മാറ്റി വയ്ക്കില്ല. അപ്പോൾ ബൈബിൾ അവരെ കൂട്ടിക്കെട്ടാനുള്ളൊരു ചങ്ങലയാണ്, അല്ലെങ്കിൽ അവർ കൂട്ടിക്കെട്ടാനുള്ളൊരു നാടകയാണ്. പക്ഷേ ഹിന്ദുവിനെ ഗീതയുടെ പേരിൽ കൂട്ടിക്കെട്ടാൻ പറ്റൂ? ഈഴവൻ ഗീത അംഗീകരിക്കൂ, ചാതുർവർണ്ണ്യം അവിടെ പ്രശ്നമാണത്. അതുകൊണ്ട് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഗീത എന്ന് പറഞ്ഞാൽ ഓ എന്താ ഗീതയല്ലേ, ഓ അറിയോ, എങ്ങനെ അറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച്, കൂടെ മുരളി ഉണ്ടായിരുന്നു. ഏത് മുരളി എന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് ഗീത? പഞ്ചാഗ്നി ഗീത. ഇത്രയേ ഉള്ളൂ അവന്? ഗീത എന്ന് പറഞ്ഞാൽ പഞ്ചാഗ്നി ഗീതയാണ്, അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ആണെന്ന് അറിയില്ല അവനത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഇവിടുത്തെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ബുദ്ധിജീവികൾ, അറിയാലോ നരേന്ദ്രമോദി ജി, അതുപോലെ അമിത്ഷാ ജി,
അവരൊക്കെ അധികാരം എറിഞ്ഞിട്ട് പിടിച്ചത് എങ്ങനെ, ഹിന്ദുത്വവാദവും മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഉത്തരേന്ത്യയിലത്തെ സ്ഥിതി വ്യത്യാസമുണ്ട്. അവിടെ എന്നും പല സ്ഥലങ്ങളിലേക്കും ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് 7 ദിവസം നടന്നു പോകേണ്ട സ്ഥലങ്ങളുണ്ട് ബീഹാറിലൊക്കെ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കാര്യം കഴിഞ്ഞ ആഴ്ച അറിഞ്ഞിട്ടുള്ള ലഖനയിലുണ്ടായ സ്ഥലമുണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളെ ഇപ്പം പിടിക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ലഹളിയുണ്ടായി. കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അവർക്ക് ആ വിവരം കിട്ടിയത് അവിടെ ബീഹാറിലൊക്കെ ഒറീസയിലൊക്കെ ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ. അപ്പം അവിടെ പറയാം, അവിടെ ഒരിക്കൽ പോലും ഒരു അവർണൻ, അവൻ ഞാൻ എന്തുകൊണ്ട് അവർണനായി, നീ എന്തുകൊണ്ട് സവർണനായി എന്നോ അവർ ചോദിക്കില്ല. നിങ്ങൾ ഞങ്ങളെ കറുത്ത മക്കളെ ചുട്ടുനിന്നില്ലേ എന്നൊരു മുദ്രാവാക്യം അവിടെ 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 ഉണരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രഹ്മാവിൻ്റെ കാലം കഴിയണം. അവനെ ചിന്തിക്കുന്നില്ലേ അവിടെ. അതുകൊണ്ട് അവിടെ പറയാം, അവിടെ നിങ്ങളൊക്കെയും ഹിന്ദുക്കളാണ്, ദേ മുസ്ലിങ്ങൾ എന്ന് അവിടെ പറഞ്ഞ് വിജയിപ്പിച്ചു. വിജയിച്ചു, അവിടെ വിജയിച്ചു. രണ്ടാമത്തെ തവണയല്ലേ കയറിയിരിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഇതേപോലെ ഈ ഒരു ട്രിക്ക് ഇവർ പരീക്ഷിച്ചു. എല്ലാവരെയും ഭയചകിതരാക്കി മാറ്റുക, ഹിന്ദുക്കളെ. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടാൻ ഗീത കൊണ്ട് പറ്റില്ല. ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടാൻ നാരായണഗുരു നായന്മാർ സമ്മതിക്കില്ല. ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടാൻ മന്നത്ത് വൽപ്പനാവൻ, അവർക്ക് ചട്ടപ്പി സ്വാമികളല്ല മന്നത്ത് വൽപ്പനാ, മന്നത്ത് വൽപ്പന പേര് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. ഇവർ രണ്ടുപേരും അയ്യങ്കാളിയെ അംഗീകരിക്കില്ല. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി. അതിനോട് ഇനി അവരെ കൂട്ടിക്കെട്ടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മളെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ദേ വരുന്നു കുമ്മാട്ടി എന്ന് പേടിപ്പിക്കുക, ദേ വരുന്നു ആന മതകളൊക്കെ വരുന്നുണ്ട്, അതിന് നാട്ടിൽ പുലി ഇറക്കി, നാട്ടിൽ പുലി ഇറക്കി, രാത്രി പുലി വരാനുള്ള സാധ്യതയുണ്ട്, എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ കാവല് നിൽക്കുകയാണ്, നിങ്ങൾ പേടിക്കുന്ന കേട്ടോ, നിങ്ങൾ വീടടച്ചു കിടന്നോ, ഞങ്ങളിവിടെയുണ്ട്. ഈ പുലി ഇവിടെ ഇറങ്ങിയൊന്നും വീട്ടുകാരും ചിന്തിക്കുന്നില്ല. അവരുടെ വാതിലൊക്കെ അടച്ചിട്ട് അതിന് പുലീശല്യം തീർന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ദേ ബാലഗോപാലനാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്, ദേ കൃഷ്ണൻകുട്ടിയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ട്, അവർക്ക് സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെയാണ് അവർ ആളെ പിടിക്കുന്നത്. പുലി എവിടെയുണ്ടോ? പുലിയില്ല. ഈ ഒരു കാര്യം ഉത്തരേന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിലത്തെ കഥയാണത്. ഉത്തരേന്ത്യയിൽ ഇറ്റ് ഈസ് ഓക്കെ. അതവിടെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യും. വെറും 11% മാത്രമുള്ള മുസ്ലിം, ഈ 11% ഉള്ള മുസ്ലിങ്ങളിൽ കുട്ടികൾ കുറേയുണ്ട്. 15 വയസ്സായ കുട്ടികൾ വേറെയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് മറ്റേ പ്രായം ചെന്നവരുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ കൂട്ടം ആൾക്കാരാണ് സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഏറി വന്നൊരു 10 ലക്ഷം പേരുണ്ടാവും ഈ സമൂഹത്തെക്കുറിച്ച് അറിയുന്ന മുസ്ലിങ്ങൾ, അതിന് പ്രതികരിക്കുന്ന ആളുകൾ. ഇവരെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പേടിപ്പിക്കുന്നത്. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ മുസ്ലിങ്ങളെ അപ്പുറം പാകിസ്ഥാൻ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാൻ മുസ്ലിങ്ങൾ, അൽ ഖ്വയ്ദ, അതുപോലെ തന്നെ മറ്റേ ISIS, സിറിയ പിടിച്ചു കൊണ്ടുപോകും ആടിനെ മേയ്ക്കാൻ. ഇങ്ങനെ വമ്പൻ കഥകൾ കെട്ടി ചമക്കുകയാണ് ഇവിടെയുള്ള ഈ 11% വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ തലയിൽ. അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരാദ്യം ഒരു സ്വരൂപമാക്കുകയാണ് മതിച്ചു വരുന്ന ഒരു ആനയെപ്പോലെ. ഈ അടുത്ത കാലത്തൊരു ശുംഭൻ എന്നുള്ള വാക്ക് മന്ത്രി ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയാണ്, വാക്ക് ഉപയോഗിക്കുകയാണ്. ഒരു ശുംഭൻ, ഈ ഭാ എന്ന് പറയുമ്പോൾ ഇത് വേണം, ഭാ എന്നല്ല, ബാലനത്തെ ഭാ എന്നല്ല, ഭാമ എന്നുള്ളത്തെ ഭാ ആണ്. അപ്പം ശരിക്കും പറയുമ്പോൾ ഒരു മുഴക്കണ്ടാവണം. ശുംഭൻ പറയാണ്, നിങ്ങളറിഞ്ഞില്ലേ മലപ്പുറം ഒരു മുസ്ലിം രാഷ്ട്രമായി കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞത്. മലപ്പുറം മുസ്ലിം രാഷ്ട്രമായിട്ട് കഴിഞ്ഞിരിക്കുക, അതിൻ്റെ പ്രസിഡന്റ് ആരാണോ എന്നറിയില്ല. ഇന്ന് കേരളത്തിൽ എൻ്റെ ശ്രുതി മാതാവാണ് സത്യം, കേരളത്തിൽ ചിരിക്കുന്നൊരു മുഖം കാണണമെങ്കിൽ ഞാനൊക്കെ വഴി കൂടെ പോണ സമയത്ത് ഒരു പരിചയമില്ലാത്ത അമ്മപ്പെങ്ങന്മാരെ അടക്കമുള്ള ആളുകൾ സ്വാമി എവിടേക്കാ എന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് എൻ്റെ കണ്ണിൽ നനവുണ്ടാകാറുണ്ട്. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ദേ പോണൊരുത്തൻ, എൻ്റെ ആൾക്കാർ തന്നെയാ പറയുക, ഹിന്ദുക്കൾ തന്നെ പറയുക. അവിടെ നമ്മൾ തല താഴ്ത്തിയേ പോവുള്ളൂ, കണ്ടാലറിയല്ലോ, പൊട്ടും കോപ്പിയും കണ്ടാലല്ലേ തല താഴ്ത്തിയേ പോവുള്ളൂ.
എവിടെയെങ്കിലും ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് അപ്പുറത്തൊരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ, സ്വാമി ഏതാശ്രമത്തിലാണ്, നിങ്ങളുടെ പേരെന്താ എന്നാണ് ഞാൻ ചോദിക്കുക. എൻ്റെ പേര് ബാലകൃഷ്ണൻ. നിങ്ങൾ എത്ര ആശ്രമം അറിയും? അല്ല, അത് എത്ര ആശ്രമം അറിയും, ഞാൻ സംസാരിക്കാൻ മുതിരാറില്ല. കാരണം അവരുടെ ചോദ്യം ഇത് കഴിഞ്ഞാൽ അവസാനം അടിപിടിയുടെ ഘട്ടത്തിലേക്ക് എത്തുക. ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ചിടത്ത് ഞാൻ കാണുന്നത്, ചിരിക്കുന്ന മുഖങ്ങൾ കാണണമെങ്കിൽ മലപ്പുറത്ത് പോകണം, സൗഹൃദത്തിൻ്റെ മുഖങ്ങൾ കാണണമെങ്കിൽ മലപ്പുറത്ത് കാണണം. ഈ പ്രാണൻ പങ്കുവെക്കുക സൗഹൃദത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പറയാറില്ലേ മറ്റേ എൻ്റെ ചങ്കാണെന്ന് പറയാറുണ്ടല്ലോ. ഈ എൻ്റെ ചങ്ക് എന്ന് പറയുന്ന ആ ഒരു പറച്ചിലിൻ്റെ മൂർത്തമായ രൂപം കാണണമെങ്കിൽ മലപ്പുറത്ത് പോകണം. മറ്റുള്ള ജില്ലകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കോഴിക്കോട് ഇറ്റ്സ് ഓക്കെ, മലപ്പുറം ഡബിൾ ഓക്കെ, ട്രിപ്പിൾ ഓക്കെ. ഇതെൻ്റെ അനുഭവമാണ്, മറ്റ് പലരുടെയും അനുഭവമാണ്. ആ മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത്, മലപ്പുറത്ത് ഒരാൾ പറയുകയാണ്, മലപ്പുറത്ത് 20,000-ൽ പരം, ഏത് വേറെ സംഖ്യയാണ് പറഞ്ഞത്, 20 കൃത്യസംഖ്യ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് 29,364 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പാകിസ്ഥാനും അവിടെ താമസിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഞാനാണല്ലോ പറഞ്ഞത്, വാ നമുക്കൊരു കാര്യം ചെയ്യാം, അനധികൃതമായിട്ടാണ് താമസിക്കുന്നത്, അതെ അനധികൃതമായിട്ട് താമസിക്കുന്നത്, വാ എവിടേക്ക്, പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോയി പറയാം, ഞാൻ വരാം. ഇത് ഇങ്ങനെ അവിടെ എത്ര ആൾക്കാർ അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ട് പറയാം, ഞാൻ വരാം. അപ്പോൾ എവിടെ ഈ സ്വാമിക്ക് തന്നെയപ്പെടുത്താം, ദൈ ദയാളി ഇയാൾ പറഞ്ഞു, നീ തയ്യാറുണ്ടോ? അത് അതിനവൻ തയ്യാറില്ല. ഇങ്ങനെ അമ്മൂമ്മക്കഥയായിട്ട് നടക്കണം, പാവട്ടെ കൊച്ചു പിള്ളേരെ സംഘതോച്ചോ എന്നെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് അവസാനം പറയും, നമ്മുടെ മലപ്പുറത്ത് 29,000, 34,000, 67,000 എന്നൊക്കെയും പറഞ്ഞ് ഇങ്ങനെ കണക്കുകൾ കൂട്ടി പറയുകയാണ്, കുറേ പിള്ളേരെ തരിപ്പിക്കുക, എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ കുറേ കഴുതുകളെ കൂടുതൽ ഉണ്ടാക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം നമുക്ക് എന്താണെന്ന് അറിയാം. ഇവിടെ ഈ പുലി ഇറക്കം കഥകൾ, പുലി വന്നേ എന്ന് പറഞ്ഞ കഥകൾ, എന്നിട്ട് ആളുകളെ കൂട്ടുന്ന പരിപാടി, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആദ്യം സാമൂഹികമായിട്ട് കെട്ടുറപ്പ് ഉണ്ടാക്കുക, എല്ലാവരും കൂട്ടിക്കെട്ടുക, എന്നിട്ട് ആ കയറ് നമ്മളുടെ കയ്യിൽ, എന്നിട്ട് ഈ കുതിരയെ നിയന്ത്രിക്കണ പോലെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കാം, ഹിന്ദുവിനെ മൂക്കിൽ കയറിട്ടിട്ട് പിടിച്ചിട്ട് കളകളെ കൊണ്ട് നടക്കണമെന്നില്ലേ. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാമായണ കാലഘട്ടത്തിലേക്കും ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇവർ ഈ പുലിയിറക്കത്തിൻ്റെ കഥ വിജയിച്ചു, ദേ വരണോ മുസ്ലിങ്ങൾ ആ കഥ വിജയിച്ചു, കുറേ ഓട്ടക്കും കിട്ടി അവിടെ. ഇവിടെ അത് അതേ പരിപാടി എവിടെയാണ് ഇറക്കിയത്? ഇവിടെ നമ്മളുടെ ഇടയിൽ വ്യാപകമായിട്ട് ഇന്നലെ ഉണ്ടാകാത്ത പേരാണ് ISIS, സിറിയ, അവർ അൽഖ്വയ്ദ, ഇങ്ങനെയുള്ള കുറേ കഥകൾ, അഫ്ഗാനിസ്ഥാൻ ആടുമേക്കൽ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ച കഥകളാണതെല്ലാം. എത്ര കുട്ടികൾ ഇവിടെ ആടുമേക്കാൻ പോയി സിറിയയിലേക്ക്? ഇവിടെ നിന്ന് വിസ കിട്ടുമോ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവനും ഉള്ളും കൂടി ആടുമേക്കാൻ പോവുകയാണ്, ഇവിടെ നിന്ന് പോകാൻ വിസ കിട്ടുമോ? സിറിയയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏതെങ്കിലും ലവ് ജിഹാദ് നടന്നിട്ടുണ്ട് എന്ന് BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ്റെ ചിത്രം എന്തായിരുന്നു, എല്ലാവരും വലിയ തോതിൽ നടത്തി. ഒരു ലവ് ജിഹാദ് പോലും നടന്നിട്ടില്ല. പക്ഷേ ലവ് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നടക്കാതിരിക്കുക? ഇവിടുത്തെ ഈ ജന്തു പിള്ളേരെ എങ്ങനെയാണ് ഇവിടുത്തെ ഈ കുട്ടികൾ സ്നേഹിക്കുക? അങ്ങനെയല്ലേ ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും? ഇതെല്ലാം തൊട്ട് കഴിയുമ്പോൾ കെട്ടും കെട്ടിയിട്ട് ഇല്ലാത്ത നെഞ്ചും കാണിച്ച് കണ്ണുമുരുട്ടി നടക്കുന്ന ആളുകൾ, സ്നേഹത്തിൻ്റെ ഒരു തുച്ഛം, ഒരു പുച്ഛം ഇവരുടെ മുഖത്ത് കാണില്ല. ധാർഷ്ട്യമാണ്, ആരൊക്കെ കൊല്ലാന്നാണ് ഇവർക്ക്. ഇവരുടെ എന്തോ എന്ന് പറയുക, മറ്റേ കലി ബാധിച്ച മുഖമാണ് ഇവന്മാരുടെ. ഇങ്ങനെ ഇവർ പലതും പറഞ്ഞ് ഇസ്ലാമോ ഫോബിയയിലൂടെ ഹിന്ദുമത ഏകീകരണം നടത്താൻ നോക്കി. എന്നിട്ട് ഹിന്ദുമത ഏകീകരണം നടത്തിയിട്ട് ഇസ്ലാമോ ഫോബിയ, അതുപോലെ തന്നെ നമ്മളുടെ ശബരിമലയിലെ ശവഘോഷയാത്ര, ഇങ്ങനത്തെ പരിപാടി, ഇപ്പോൾ പത്മനാഭ വിജയം വന്നിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്, രാഷ്ട്രത്തിൻ്റെ സ്വത്തായിട്ട് മാറിയ സ്വത്താണ്. പക്ഷേ ഏതൊക്കെ ഗ്രൂപ്പുകൾ വെച്ചിട്ട് ഇപ്പം ആ വീട്ടുകാർക്ക്, പക്ഷേ ആ വീട്ടുകാർക്ക് ഒരു ചാവിയിട്ട് അതിൻ്റെ ഒരു ഡോറ് പോലും തുറക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നിട്ടും പത്മാവ് വിജയം, അത് ആർക്കെതിരെ? പിണറായിക്കെതിരെ. പിണറായി എന്ന് ഒരു വല്ല ബന്ധമുണ്ടോ? ഇങ്ങനെ ഒരു ഇസ്ലാമോ ഫോബിയ, അതിലൂടെ ഹിന്ദുമത ഏകീകരണം നടത്താൻ നോക്കി. ആ ഏകീകരിക്കപ്പെട്ട, അതായത് സ്വപ്നമാണ് കേട്ടോ, അതിനെ
രാഷ്ട്രീയ ലാഭങ്ങൾക്കായിട്ട് തിരിച്ചുവിടാൻ ഇതൊക്കെയാണ് ഇവർ ശ്രമിച്ചത്. അത് ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ് ഈ ശ്രമിക്കുന്ന, ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ്. പക്ഷെ ഇവിടെ ലോകവിവരമുള്ള കേരളീയരുടെ തലയിൽ ഇത്തരം പ്രക്ഷാളന പരിപാടിയൊന്നും നടക്കൂല, ഏശുന്നില്ല. അവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബി ജെ പി ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ ശാഖവേശം നില്ലായി കഴിഞ്ഞു, പറ്റാതായി കഴിഞ്ഞു. എൻ്റെ അമ്പലത്തിൻ്റെ കേന്ദ്ര എല്ലാ അമ്പലത്തിനും പിടിച്ച് ഓടിച്ചു കഴിഞ്ഞു. ഇവിടെ പറ്റില്ല, പുറത്തു പോയിട്ട് നടത്തിക്കൊള്ളാൻ മതി. എവിടെ പുറത്തു പോയി നടത്താൻ നാഷകയിൽ നടത്താൻ പറ്റുമോ? അപ്പം ഇതെല്ലാം ശരിയായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് സത്യത്തിൽ ഉറവും വന്നിട്ടില്ല. അത് പൂർവാദ്യം ശക്തി പ്രാപിക്കുകയുണ്ടായത് ക്ഷേത്രങ്ങളിൽ സത്സംഗങ്ങൾ, ഉസ്താദുമാരാണ്, മുസ്ലിയാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ്, അവരുമായിട്ടാണ് ക്ഷേത്രങ്ങൾ ഉത്സവം മറ്റേ സത്സംഗം നടത്തുന്നത്. ഈ ക്ഷേത്രങ്ങൾ സത്സംഗം നടത്തുമ്പോൾ അവർ ഖുറാനല്ല പറയുന്നത്, അവർ മാനവേദിയെ പറയുന്നത്. അവരെ വായിൽ നിന്ന് വരുന്നത് സംസ്കൃതമാണ് വരുന്നത്, സ്ഫുടമായ സംസ്കൃതമാണ് വരുന്നത്, ഇസ്ഫുടമല്ല സ്ഫുടം. അക്ഷരസ്ഫുടത വേണമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെയല്ല, സ്ഫുടമായ സംസ്കൃതം പറയുന്നു, ഗീത ഉദ്ധരിക്കുന്നു, അത് സിങ്ക്രണൈസ് ചെയ്യുന്നു, ബൈബിൾ കാര്യങ്ങൾ സിങ്ക്രണൈസ് ചെയ്യുന്നു, ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നു. നമ്മൾ തമ്മിൽ ആദർശത്തിൻ്റെ പേരിലോ ഏകാത്മകതയുടെ പേരിലോ ഏകദൈവവിശ്വാസത്തിൻ്റെ പേരിലോ സത്യത്തിൽ വ്യത്യാസങ്ങളില്ല. മനസ്സുകൾ മനസ്സിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു മുസ്ലിം പള്ളി എന്താണെന്നറിയില്ല. ഇന്ന് ഇഫ്താർ പാർട്ടികൾ, ഈ ലോക്ക്ഡൗൺ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാലഘട്ടങ്ങളിലൊക്കെയും കാലത്ത് വൈകുന്നേരം 11 മണിക്കൊരു ഇഫ്താർ പാർട്ടി, 12 മണിക്കൊരു ഇഫ്താർ പാർട്ടി, 1 മണിക്കൊരു എന്ന രീതിയിൽ കിട്ടിയിരുന്നതാണ്. അങ്ങനെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്നു. മുസ്ലിം മനസ്സും ക്രിസ്ത്യൻ മനസ്സും ഹിന്ദു മനസ്സും അന്യോന്യം കടന്നു ചെല്ലുന്നു. ആ അവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ഈ മൈമുനയും മാരിയമ്മയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, സാധാരണ ജനങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കേൾക്കുന്ന ശബ്ദം, ഹിന്ദുത്വവാദികളുടെ ശബ്ദം ഭാരതമാതാക്കി ചെയ്യുന്ന ശബ്ദം. എന്തിനീ ഭാരതമാതാക്കി പ്രത്യേകം പറഞ്ഞത്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മളെല്ലാം ഭാരതത്തിലാണ് ജീവിക്കുന്നത്, ഭാരതത്തിലെ മണ്ണിൽ ചവിട്ടി ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഭാരതത്തോട് സ്നേഹമുണ്ട്, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അച്ഛൻ്റെ മൂക്ക് തടകി വെച്ച് കുത്താറുണ്ടെന്നല്ല അർത്ഥം. എൻ്റെ അർത്ഥം അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞ ആവശ്യം, എനിക്ക് എൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അവൻ്റെ അച്ഛനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറകാലക്ക് ചവിട്ടാറുണ്ട് തന്നെ കേസ്. അപ്പം ഇവർ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഭാരതമാതാക്കി ജയി തെളിയിക്കാം, ഭാരതമാതാവിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെന്ന് പ്രത്യേകം തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഭാരതമാതാക്കി ജയി, ഭാരതമാതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങളെ കണ്ടാൽ കിണ്ണം കെട്ടും തോന്നുമോ എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നത്. പിന്നെ ഇവരുടെ ഈ വല്ലാത്ത പ്രഖ്യാപനങ്ങൾ, ശബരിമലയിലേക്ക് നാട്ടിലിറങ്ങി നായർ സ്ത്രീകളെ കൊണ്ട് നാട്ടിലിറങ്ങി ശവഘോഷയാത്ര നടത്തിയല്ലോ, ആ ഒരു കാര്യത്തിൽ ചിലൊരു ഭൂരിപക്ഷം ഇതിന് കാര്യമുണ്ടോയെന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. ഈ ഉള്ളൊരു മതില്, 12 അടി ഉള്ളൊരു മതില്, മതിലിൻ്റെ അപ്പുറത്ത് 1000 കുതിരകൾ, അതിൻ്റെ ഇടയിൽ കഴുതയെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ ഇപ്പുറത്തുള്ള ആളോട് ചോദിക്കും, അവിടെ എത്ര, അവിടെ എന്താ ഉള്ളത്? അവിടെ 1000 കഴുതയും ഒരു കുതിരയും ഉണ്ടെന്ന് പറയും. കാരണം എന്താ? കഴുത മാത്രം ഇടയ്ക്ക് ഈ കര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 
ഒരു ശബ്ദം ഉണ്ടാക്കില്ല. കഴുത ഏതാണെങ്കിലും ശബ്ദം ഉണ്ടാക്കും. ഇതാണ് ഇവർ കാണിക്കുന്നത്. 1000 ഹിന്ദു കുതിരയ്ക്ക് അര ഹിന്ദുത്വവാദി കഴുത. അങ്ങനെ തിരിച്ചു പറയണല്ലേ, 1000 ഹിന്ദുത്വവാദി കഴുതയ്ക്ക് ഒരു അല്ല, ഇതിൻ്റെ എണ്ണം പറയുന്ന സമയത്ത് 1000 ഹിന്ദു കുതിരകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അര ഹിന്ദുത്വവാദി കഴുതിയേ എവിടെയുള്ളൂ. ഹിന്ദുക്കൾ കുതിരകളാണ്, മൗനം പാലിക്കും. അവർക്ക് അവരുടെ ശേഷിയുണ്ട്, അവർക്ക് ചിന്താ പദ്ധതിയുണ്ട്, അവർക്ക് അവരുടെ പ്രമാണങ്ങളുണ്ട്, അവർക്ക് അവരുടെ ജീവിത രീതിയുണ്ട്. അവരാരും മെക്കെട്ട് കയറാൻ പോയി ചരിത്രമില്ല. ഒരു മുസ്ലിമും ഇവിടെ പറയില്ല. പക്ഷെ ഹിന്ദുത്വവാദികൾ കുറയെണ്ണമുണ്ട്. എന്തൊക്കെയോ തലയിൽ വടക്കു നിന്നുന്ന ഒരു വസന്തത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ തലയിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു പാർട്ടികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് വെറുതെ ചിലർ ഭയപ്പെട്ടിട്ടാണ് പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് സ്വാമി, ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ കേരളം ഇങ്ങനെയായത്. കേരളത്തിൽ ഒരാവലും ഉണ്ടായിട്ടില്ല പണ്ടത്തെ പോലെ തന്നെ. കേരളം ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ഇപ്പോൾ അവർണമാർ ഉയരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നമ്മളവിടെ ഇങ്ങനെ പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ ചന്ദ്രശേഖർ യാദവ്,
റാവൺ എന്നുള്ള പേരിൽ അദ്ദേഹം അദ്ദേഹം വലിയ തോതിൽ അവിടെ ഉണരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ അതുകൊണ്ട് അവിടെയും ബി ജെ പി പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിലും അവർ തോൽവിയാണ്. പിന്നെ ദക്ഷിണേന്ത്യത്തെ കാര്യം നോക്കേണ്ട, തമിഴ്നാട്ടിൽ കാലെടുത്ത് കുത്താൻ പറ്റില്ല. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെരിയോര് രാമസ്വാമി നായക്കര് കൃത്യമായിട്ടും ദ്രാവിഡ ചിന്താ പദ്ധതി കൃത്യമായിട്ടും അവിടെ പടർത്തി അവിടെ വളർത്തി പന്തലിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ ഉത്തരേന്ത്യൻ പരിപാടിയും കൊണ്ട് ഹിന്ദി എഴുതാൻ പറ്റില്ല. അവിടെ ഹിന്ദി എഴുതി കഴിഞ്ഞാൽ അവർ കീഴൊഴിക്കും. ഇന്നും അതെ, ഇന്ന് എഴുതി കഴിഞ്ഞാൽ നാളെ കീഴൊഴിക്കും, അവിടെ ഉറപ്പാണ് അവിടെ. അപ്പോൾ അവരുടെ ഈ പരിപാടിയും കൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല. അവർ ബ്രാഹ്മണിക്കൽ പ്രോഗ്രാം കൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല, നിലം തൊടിക്കില്ല. അങ്ങനെ അവിടുത്തെ സ്ഥിതി. അപ്പം അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ, നിങ്ങളെ ചിലരെ കരുതും പോലെ ഈ ഭാരതം ഇനി അങ്ങോട്ട് സംഘികളുടെ പണ്ടാരവ സ്വത്താകും, അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഭയത്തിന് ഈ ഇന്ത്യയിൽ അശേഷം സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതുവരെ നിലം തൊട്ടിട്ടില്ലല്ലോ, ഇനിയിട്ടും നിലം തൊടാനും പോകുന്നില്ല. ഭാരതമാതാക്കി ജയ്. നമസ്കാരം.